ആ കാലത്തുള്ള ഉലമാക്കൾ ശരിക്കും പരിശോധിച്ച് അന്നത്തെ കാലത്ത് അവർ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. സമസ്ത കേരള ജമീയത്ത് ഉലമ രൂപീകരിച്ചതിന്റെ പറകയും ഇവിടെ തെരീക്കത്ത് വന്നിട്ടുണ്ട്. തെരീക്കത്ത് വരുമ്പോൾ ആദ്യം വന്നൊരു തെരീക്കത്തുകാർക്ക് കുറച്ച് ബുക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആർക്കും ആ ബുക്ക് വല്ല വാങ്ങിച്ച് എന്താ അതിന്റെ ഉള്ളടക്കം എന്ന് പരിശോധിച്ചില്ലാണ്ട് ഓരെ പറ്റി നല്ലതോ വടക്കോ പറയാൻ എളുപ്പമുണ്ടായിരുന്നു. അതിന്റെ പറക വന്ന തെരീക്കത്തുകാർ വേറൊരു സൂത്രം അഥവാ ഉപയോഗിച്ചത് നമ്മളെ മുമ്പ് വന്ന തെരീക്കത്തുകാർക്ക് ബുക്കുണ്ടായപ്പോൾ സമസ്തത് വാങ്ങി പരിശോധിച്ച് തീരുമാനമെടുക്കും. അതുകൊണ്ട് നമ്മൾക്ക് ബുക്ക് വേണ്ട, ഗവിരാജി നൊട്ടീസ് വാക്കിക്കാതാണ്. ദുരുസില്ലാത്ത സ്ഥലത്ത് ദുരുസുണ്ടാക്കുക, മദ്രസയില്ലാത്ത സ്ഥലത്ത് മദ്രസ ഉണ്ടാക്കുക, മദ്രസയിൽ ക്ലാസുകളും മറ്റും കുറവുണ്ടെങ്കിൽ അത് വലുതാക്കി കൊടുക്കുക. ദുരുസിന് കുട്ടികൾ കമ്മിയുണ്ടെങ്കിൽ തോനെ കുട്ടികളെ ചേർത്ത് കൊടുക്കുക, അവർക്ക് കിതാബ് വാങ്ങി കൊടുക്കുക, ഉടുവട വാങ്ങിക്കൊടുക്കുക. നമ്മൾ സമസ്തക്കാരാണ്, സമസ്തത്ത് സഹായം ചെയ്യണവരാ. അൽബുർഹാൻ എന്ന മാസികയൊക്കെ സമസ്തയിൽ ഞങ്ങൾ അടിച്ചേർത്ത് ഞങ്ങൾ വിതരണം ചെയ്യണവരാ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കി മുമ്പത്തെ അടവ് ഉപയോഗിച്ച് മുമ്പത്തെ ശരീരത്തിലേക്ക് പറ്റിയ ആ കേടും ഞങ്ങൾക്ക് പറ്റിക്കാളും അടവ് ഒരു മാറ്റി. പിന്നെ അതിന്റെ പുറകെ ചില ശരീരത്തുകൾ ചിലവർക്ക് പന്തലൊന്നും ഓർക്കും, ഒരു മണ്ണാങ്കട്ടിയില്ല, ഗഗുലേഖില്ല, നൊട്ടിയിട്ടില്ല. കാരണം ഒരു നല്ലോണം മനസ്സിലാക്കി അതുണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളെ ദേഹത്തിന് കുറ്റത്തിൽ പെട്ടാളും. അള്ളാഹു സുബ്ഹാനഹു വതആല ഓന്റെ ശരിയായ ദീന് അവസാനം ഖിയാമനാൾ വരെ ഇവിടെ നിലനിൽക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ദീന് ഏത് പിശാചുകൾ ഇതിനെ എതിർക്കാൻ മെനക്കെട്ടാലും ഇതിന്റെ വള്ളിക്കും പുള്ളിക്കും യാതൊരു കോട്ടവുമ്പളവുമില്ലാതെ റഹ്മാനായ റബ്ബിലൂടെ നിലനിർത്തും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി തരുകയും ചെയ്യട്ടെ. നമ്മൾ കയ്യിൽ സഹായിക്കാനുള്ളതായിരിക്കുന്ന ശാരീരികമായിരിക്കും ജനം കൊണ്ടിട്ടും എല്ലാ കഴിവും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരുകയും ചെയ്യട്ടെ. ഈ പ്രാവശ്യം ഇവിടെ വരാൻ പോകുന്ന തെരീക്കത്തിന്റെ നിലപാട് ശരിക്കൂടെ ഏൽക്കുന്നുണ്ട്. അതിൽ പെട്ടുപോയായിരിക്കുന്ന ആളുകൾ അധികവും നമ്മുടെ സമസ്ത കേരള ജമീയത്തുലമയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഇരുമ്പ് പഠിച്ചിങ്ങാണ്ട് വളർന്ന കുട്ടികളാണ്. അവരെ സംബന്ധിച്ച് നമ്മളെ ഹൃദയത്തിൽ വേദന ഉണ്ട്. ബാപ്പാന്റെ മക്കൾ വിലങ്ങലത്തിലായാൽ ഉമ്മാക്കും ബാപ്പാക്കും വ്യസനമുണ്ടോ ദുഃഖമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണം. അതിനേക്കാണ് ശക്തിയായ ദുഃഖമാണ് ആ കുട്ടികളെ പഠിപ്പിച്ചു വിട്ടതായിരിക്കുന്ന ഉസ്താദന്മാർക്ക് എന്ന് മനസ്സിലാക്കണം. ഉമ്മ ബാപ്പാക്കൾ എതിര് ചെയ്താൽ ആ എതിർന്നിക്ക് മാഫുണ്ട്, തൗബ ഉണ്ട്. ഉസ്താദന്മാർക്ക് വിലങ്ങത്തിൽ നിന്ന് കഴിഞ്ഞാൽ ലായുബനു തൗബത്തുഹൂ, ഓന്റെ തൗബന സ്വീകരിക്കപ്പെടൂല എന്നാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദന്മാർക്ക് ഹൃദയത്തിൽ സക്രിയായ വേദന ഉണ്ട്. നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചുണ്ടാക്കിയതായ കുട്ടികൾ ഈ നിലയ്ക്ക് എന്തോ ചില കാര്യത്തിന്റെ മേൽ തുടങ്ങിപ്പോയിട്ടുണ്ട്. അവർക്ക് ശരിയായ മനസ്സിന് കൊടുത്ത് അള്ളാഹു സുബ്ഹാനഹുവതആല തിരിച്ചു വരാൻ അവർക്ക് ഹിദായത്ത് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ സംസാരം ഞാൻ നിർത്തുകയാണ്. ഇവിടെ പല കാര്യങ്ങളും പറയാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹുവതആല അത് പറയാനുള്ള തൗഫീഖും നമ്മൾക്ക് എല്ലാവർക്കും ഒരു ശ്രദ്ധ ചെയ്ത് കേട്ട് മനസ്സിലാക്കി പോകാൻ അതുവരെ ഇരിക്കാനുള്ളതായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും റഹ്മാനായ റബ്ബ് ചെയ്തു തരുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوب واجمعنا برحمتك ومغفرتك في جناتك النعيم امين برحمتك يا ارحم الراحمين وصلى على سيدنا محمد وعلى اله وصحبه اجمعين.